എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടും മലയാളികൾ രാമായണ മാസം ആചരിക്കുന്ന തിരക്കിലാണ്. രാമായണ പാരായണം, ശ്രീരാമ കഥാപ്രവചനം, ഭജന, സങ്കീർത്തനം, അങ്ങനെ ക്ഷേത്രങ്ങളും വീടുകളും ഗ്രാമവും നഗരവും ഒക്കെ രാമായണ പാരായണത്തിൻ്റെയും രാമായണ ചർച്ചയുടെയും ഒക്കെ ഒരു അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ സന്ദർഭത്തിൽ ആനുകാലികമായി രാമായണം നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീരാമൻ ഒരു ദൈവമായിട്ട് ചുമരിൽ തൂക്കേണ്ട ഒരു ചിത്രമാക്കി മാറ്റേണ്ടതാണോ, അതോ രാമൻ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഗുണങ്ങൾ സ്വന്തം വ്യക്തി ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്ര ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ കെട്ടുന്നതോ, ആ വേഷങ്ങളിലൊക്കെ രാമൻ്റെ സ്വഭാവം, രാമൻ്റെ ജീവിത ദർശനം, അത് നമുക്ക് പകർത്താൻ കഴിയുക എന്നുള്ളത് വലിയൊരു വലിയ കാര്യമാണ്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. രാമൻ്റെ പുത്രസ്നേഹത്തെക്കുറിച്ച്, രാമൻ്റെ ഭ്രാതൃസ്നേഹം, രാമൻ്റെ പത്നീസ്നേഹം, രാമൻ്റെ രാജ്യസ്നേഹം, രാമൻ്റെ ത്യാഗം, സമർപ്പണം, ദയ, ദീനാനുകമ്പ, ഇതെല്ലാം, അതേപോലെ തന്നെ രാമൻ്റെ ധീരസാഹസികത, ശൗര്യം, വീര്യം, ധർമ്മത്തിന് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, ഇതെല്ലാം രാമൻ്റെ ഇത്തരം ഗുണങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതെങ്ങനെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയും, എങ്ങനെ ഒരു വ്യക്തിക്ക് രാമൻ രാമത്വത്തിലേക്ക് ഉയരാൻ കഴിയും എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത് എന്ന് ഞാൻ കരുതുന്നു. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അത്തരത്തിലുള്ള വലിയ സന്ദേശം നമുക്ക് നൽകാനുണ്ട്. ഹനുമാനെ സംബന്ധിച്ച് നമുക്കറിയാം, ഭക്തിയുടെ പ്രതീകമായിട്ട് ഹനുമാനെ കാണുമ്പോൾ ഹനുമാൻ നടത്തിയത് എന്തായിരുന്നു? രാമൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഹനുമാൻ നടത്തുകയായിരുന്നു. അതായത് രാമൻ എന്നുള്ള ആ ഈശ്വരീയമായ അവതാരം എന്ന് നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ ഈശ്വരൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഭക്തൻ ചെയ്യുമ്പോഴാണ് ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറുക, ഭക്തൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറുക. അപ്പോൾ രാമൻ ആഗ്രഹിക്കുന്നത് നാം ചെയ്യുക എന്നുള്ളതാണ്. ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനമാണ് രാമൻ ആഗ്രഹിച്ചത്. ഇന്ന് ധർമ്മത്തിന് നേരെ വലിയ തോതിലുള്ള ഭീഷണികൾ, ആക്രമണോത്സുകത നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ധർമ്മം എന്ന് പറയുമ്പോൾ ഇത് സനാതന ധർമ്മമാണ്. നമ്മുടെ ചിരകാലമായി രാമായണത്തിൻ്റെ കാലത്തിനും അപ്പുറം തുടങ്ങിവെച്ച ആ ധർമ്മം, ആ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനമാണല്ലോ രാമൻ ഉദ്ദേശിച്ചത്. ആ ധർമ്മത്തെ രക്ഷിക്കാനാണല്ലോ ദാശരഥിയായി മഹാവിഷ്ണു ഗുജാതനായത്. ആ ധർമ്മം ഇന്ന് വലിയ തോതിലുള്ള ഭീഷണി നേരിടുകയാണ്. സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന രാക്ഷസ കൂട്ടം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അവർ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഇന്ന് സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പല വേഷത്തിൽ അവർ നമ്മുടെ സമൂഹത്തിൽ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ മാരീചന്മാരായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഈ ധർമ്മത്തെ നശിപ്പിക്കാൻ, ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട ചുമതലയും ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ട്. ആരാണ് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന രാക്ഷസപ്പട? രാവണത്വം ആർജിച്ചുകൊണ്ട്, രാക്ഷസീയത കൈവരിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്ന അത്തരം കുടില ശക്തികളെ, ദുഷ്ടശക്തികളെ തിരിച്ചറിയേണ്ടതും ഈ രാമായണത്തിൻ്റെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് രാമായണം എന്ന് പറയുമ്പോൾ, അത് വായിക്കുമ്പോൾ, അതിൻ്റെ ഓരോ കാണ്ഡങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രാമൻ ദീനാനുകമ്പനാണ്, ദയാപരനാണ്, സത്യസന്ധനാണ്. സത്യമാണ് രാമൻ്റെ ഏറ്റവും വലിയ മൂല്യം. സത്യത്തിന് കൊടുത്ത ഒരു വിലയാണ് അദ്ദേഹം രാജ്യം ത്യജിക്കുക എന്നുള്ളത്, പിതാവിന് കൊടുത്ത സത്യം പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, ആ ജീവിത സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ ഒരു പ്രവർത്തനം രാമായണത്തിലെമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് രാമായണ പാരായണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ രാമൻ എന്തിനു വേണ്ടി നിലകൊണ്ടോ, എന്തിനു വേണ്ടിയാണ് രാമൻ യുദ്ധം ചെയ്തത്, ഏത് അധാർമിക ശക്തികളെ ഇല്ലായ്മ ചെയ്യാനാണോ രാമൻ ഭുജാതനായത്, ആ അധാർമിക ശക്തികൾ ഈ കാലഘട്ടത്തിൽ വീണ്ടും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അവർ തലമുക്കുന്നു, അവരതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആധുനിക കാലത്ത് രാമൻ്റെ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട്, രാമത്വം ആർജിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയാകണം ഈ ഒരു രാമായണ മാസാചരണത്തിലൂടെ ലക്ഷ്യം വെക്കേണ്ടത്. സമൂഹത്തെ, രാഷ്ട്രത്തെ,
രാമൻ്റെ ആശയവും രാമൻ്റെ ധർമ്മവും പാലിക്കാൻ ആ കടമ നിർവഹിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നതായി തീരണം എന്നതാണ് രാമായണ മാസാചരണം കൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ നിങ്ങളോട് ആയിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.